ബേസിക് ലെവലിലുള്ള ഒരു ലെസ്സനാണ് ഇന്നത്തേത്. നമുക്ക് സാധാരണ സംസാരിക്കുമ്പോൾ ആവശ്യം വരുന്ന ചില പ്രയോഗങ്ങൾ ആണ്. ഓ, അവൻ അങ്ങനെ ചെയ്യുമോ? ഏയ്, അങ്ങനെ അവൻ ചെയ്യില്ല, ചെയ്യില്ലേ എന്നൊക്കെ. ഇതൊക്കെ നമുക്ക് എപ്പോഴും സംസാരിക്കേണ്ടി വരാറുള്ളതല്ലേ. ഇതൊക്കെ ഇംഗ്ലീഷിൽ നമുക്ക് സംസാരിക്കണ്ടേ? അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് എന്ന് നോക്കാം. ഡു എന്നാൽ ചെയ്യുക, വിൽ ഡു എന്നാൽ ചെയ്യും, ഐ വിൽ ഡു എന്നായാലോ ഞാൻ ചെയ്യും എന്നായി. ഐ വിൽ ഡു, ഞാൻ ചെയ്യും. വിൽ യു ഡു എന്നാണെങ്കിലോ നീ ചെയ്യുമോ, യു എന്നാണ് അവിടെ സബ്ജക്റ്റ്. ഐ വോണ്ട് ഡു, ഞാൻ ചെയ്യില്ല. വോണ്ട് എന്നാൽ വിൽ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. വോണ്ട് യു ഡു എന്നായാലോ നീ ചെയ്യില്ലേ എന്നായി, അതൊരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറി. അപ്പോൾ ഐ വിൽ ഡു, ഞാൻ ചെയ്യും. വിൽ യു ഡു, നീ ചെയ്യുമോ? ഐ വോണ്ട് ഡു, ഞാൻ ചെയ്യില്ല. വോണ്ട് യു ഡു, നീ ചെയ്യില്ലേ. എത്ര ഈസിയാണെന്ന് നോക്കൂ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച സബ്ജക്റ്റ് ഐ ആണ്. ഐ എന്നാൽ ഞാൻ. അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം കേട്ടോ. യു, നിങ്ങൾ. വി, നമ്മൾ. ദേ, അവർ. ഹി, അവൻ. ഷീ, അവൾ. ഇറ്റ്, അത്. ഷീന, ഒരു ഗേളിൻ്റെ നെയിം. അജയ്, ഒരു ബോയുടെ നെയിം. എന്ത് വേണമെങ്കിലും സബ്ജക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ ഒരു വ്യത്യാസവും വരില്ല. ഇനി നമുക്ക് ദേ, അവർ എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ച് നോക്കിയാലോ. ദേ വിൽ ഡു, അവർ ചെയ്യും. വിൽ ദേ ഡു, അവർ ചെയ്യുമോ? ദേ വോണ്ട് ഡു, അവർ ചെയ്യില്ല. വോണ്ട് ദേ ഡു, അവർ ചെയ്യില്ലേ. നമ്മൾ ഈ സെൻറ്റൻസസുകളിലെല്ലാം ഉപയോഗിച്ചത് ഡു, ചെയ്യുക എന്ന വേർബാണ്. ഇത് വേർബിൻ്റെ ഫേസ്റ്റ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ആണ്. ആ ഒരു വേർബ് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് മാറ്റി ഉപയോഗിക്കാം. നമുക്ക് എത്ര തരത്തിലുള്ള വേർബുകൾ അറിയാം? ഒരുപാട് വേർബ്സ് നമുക്കറിയാം. പ്ലേ, കളിക്കുക. റൈറ്റ്, എഴുതുക. റീഡ്, വായിക്കുക. റൺ, ഓടുക. സിംഗ്, പാടുക. കോൾ, വിളിക്കുക. ഇങ്ങനെയൊക്കെ ഏത് വേർബ്സ് വേണമെങ്കിൽ നമുക്ക് മാറ്റി ഈ സെൻറ്റൻസിനെ മാറ്റി നോക്കാം. ഐ വിൽ റീഡ്, ഞാൻ വായിക്കും. വിൽ യു റീഡ്, നീ വായിക്കുമോ? ഐ വോണ്ട് റീഡ്, ഞാൻ വായിക്കില്ല. വോണ്ട് യു റീഡ്, നീ വായിക്കില്ലേ. ഇതുപോലെ നമുക്കിഷ്ടമുള്ള സബ്ജക്ട്സും അതുപോലെ നമുക്കിഷ്ടമുള്ള വേർബും ഒക്കെ മാറ്റി മാറ്റി വെച്ച് ഈ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ഇത് പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ പിന്നീട് നമുക്ക് ഓരോ ഡിഫറൻറ്റ് കോണ്ടെക്സ്റ്റ് വരുമ്പോഴും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ മാറ്റി എഴുതി മനസ്സിലാക്കുന്നതോടൊപ്പം പറഞ്ഞു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.